നമസ്കാരം കൂട്ടുകൂരിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ലിയോ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന ഒക്ടോബർ 5 റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു. ഒക്ടോബർ 2 ട്രെയിലർ വരുന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഒക്ടോബർ 5 കൃത്യം ഈ പടത്തിന് ട്രെയിലർ വരുന്നുള്ളതാണ്. ഭയങ്കര പ്രതീക്ഷകൾ സിനിമാ ലോകം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഹിറ്റായാൽ ഒരുപക്ഷെ വലിയ ഹിറ്റാകാൻ ചാൻസ് ഉള്ളതും എന്നാൽ പടം ബോറാണെങ്കിൽ 18 നിലയിൽ പൊട്ടാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള സിനിമയാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ഭയങ്കര ഹൈപ്പ് അടിച്ചു വരുന്ന പല പടങ്ങളും പൊട്ടിത്തകരുന്നുണ്ട്. ഇപ്പോൾ കൊത്തയാണെങ്കിലും മരക്കാറാണെങ്കിലും ആറാട്ടാണെങ്കിലും മാമാങ്കമാണെങ്കിലും കഴിഞ്ഞ കുറേ നാളായിട്ട് 2-3 വർഷമായിട്ട് ഭയങ്കര ഹോപ്പ് ഭയങ്കര ഹൈപ്പിൽ വന്നിട്ടുള്ള കുറേ സിനിമകൾ ഫ്ലോപ്പായി പോകുന്നു. ഫ്ലോപ്പല്ല, ദുരന്തങ്ങളായി പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റഫർ ആണെങ്കിലും ഒക്കെ ഒത്തിരി സിനിമകൾ അങ്ങനെ വന്ന് പോയിട്ടുണ്ട്. ഭയങ്കര വലിയ സംഭവമായിട്ട് ഇറക്കി, ഒന്നെങ്കിൽ ആവറേജിൽ ഒതുങ്ങിപ്പോയി അല്ലെങ്കിൽ പൊട്ടിപ്പോയി, അങ്ങനെ വന്നിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അപ്പോൾ ആ കൂടെ പെടുമോ ലിയോ എന്ന് നമുക്ക് കണ്ടറിയാം. അതോ ഇനി അഥവാ ഹിറ്റാവോ എന്താ അറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും എൻ്റെ പ്രതീക്ഷ ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്, അല്ലാതെ വേറെ ആരിലും അല്ല, ഒന്നിലും അല്ല. എൻ്റെ പ്രതീക്ഷ ലോകേഷിലും മാത്രമാണ്. മേ ബി ഒരു ലോകേഷ് പടമാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോകേഷ് പടം ആകുമ്പം പടം നല്ലതാണെങ്കിലും ഇനി വിജയുടെ ഫാൻസിനെ അത് ഇഷ്ടപ്പെടുമോ? കാരണം വിജയുടെ ഫാൻസിന് വിജയനെ ഇങ്ങനെ ഒരു പാറ്റേണിൽ കാണാൻ മാത്രമാണ് ഇഷ്ടം. രക്ഷകൻ റോള് കാണുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെയായിരിക്കുമോ അതോ പടം നല്ലതായിരിക്കുമോ എന്താണെന്ന് നമുക്കറിയത്തില്ല. പടം നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതായിട്ട് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ നല്ല റിവ്യൂ തന്നെ പടത്തിനെ കുറിച്ച് എടുത്തുള്ളൂ. വിജയെക്കുറിച്ചാണെങ്കിലും പടത്തിനെ കുറിച്ചാണെങ്കിലും നല്ല അഭിപ്രായം മാത്രമേ തീർച്ചയായിട്ടും പറയത്തുള്ളൂ. പക്ഷേ മോശമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രോൾ ചെയ്യും, അതിലൊരു ഇതുമില്ല. അന്നേരം പിന്നെ ഹേറ്റർ അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് പറയരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഞാൻ ആരുടെ ഹേറ്റർ അല്ല. കാരണം കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പടത്തിനെ ആ സെക്കൻഡ്സിങ്ങളിനെ അപ്രീഷിയേറ്റ് ചെയ്തല്ലേ ഞാൻ സംസാരിച്ചത്, നല്ല രീതിക്കല്ലേ സംസാരിച്ചത്. അപ്പം നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് പറയും. ഓഫ്കോഴ്സ് നമ്മൾ ട്രെയിലർ റിവ്യൂ ചെയ്യാനായിരിക്കും. അന്നേരമാണെങ്കിലും എനിക്ക് ട്രെയിലർ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ നല്ല അഭിപ്രായം തന്നെ പറയത്തുള്ളൂ. മോശമായിട്ട് തോന്നിയാൽ ഞാനത് പറയുകയും ചെയ്യും, ട്രോൾ ചെയ്യും നന്നായിട്ട്. ഞാൻ ഉറപ്പായിട്ടാണ് ട്രോൾ ചെയ്യും, റോസ്റ്റ് ചെയ്യും, അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. എൻ്റെ സിനിമ സ്റ്റൈൽ അങ്ങനെയാണ്, ഞാൻ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈലിൽ തന്നെ വീഡിയോ ചെയ്യും. മോശമാണെങ്കിൽ നല്ലതാണ്, തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും വിത്തൗട്ട് എനി ഡൗട്ട്. ആൻഡ് 5 വരട്ടെ, പടത്തിന് ട്രെയിലർ വരട്ടെ, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ, ലിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? കമൻറ്റ് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മൾ കുറേ വീഡിയോസ് വരുന്നുണ്ട്. വൈകിട്ട് ഞാൻ 8 മണിക്ക് ലൈവ് വരുന്നതായിരിക്കും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും 8 ഒരു 8:30 അപ്പോഴത്തേക്കും ഞാൻ ലൈവ് വരുന്നതായിരിക്കും. അതിനും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.